നമസ്കാരം. നമ്മുടെ തോട്ട് പ്രോസസ് മനസ്സിലാക്കിയാൽ നമ്മുടെ വ്യക്തിത്വം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഈ ചിന്തകൾ ഒരു പ്രത്യേക ശൈലിയിൽ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒരു ബിലീഫ് സിസ്റ്റമാണ് ലൈഫ് ഈസ് എ കോമ്പറ്റീഷൻ, ജീവിതം ഒരു മത്സരമാണ്. ഈ ഒരു ലൈൻ ജീവിതം ജീവിക്കുന്ന ശൈലി തന്നെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നോക്കാം. നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കാൻ തുടങ്ങി ലൈഫ് ഈസ് എ കോമ്പറ്റീഷൻ, നീ ഫസ്റ്റ് വന്നാൽ മാത്രമേ ശരിയാകൂ. ഇനി വേറെ ചിലർ നമ്മളോട് പറയും ലോകത്തിലുള്ളവർ പറയുന്നത് 10% മാത്രമേ വിശ്വസിക്കാവൂ. ഇതും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് രക്ഷിതാക്കൾ നൽകിയ ട്രെയിനിങ്ങിൽ നിന്നോ നിർദ്ദേശങ്ങളിൽ നിന്നോ വന്ന ഒരു വിശ്വാസ പ്രമാണമാകണം. ഈ വിശ്വാസം അവരുടെ ഭാഗ്യത്തെ അഥവാ ഡെസ്റ്റിനിയെ നിർണയിക്കുന്നു. ആ വ്യക്തിയോട് ആര് സംസാരിച്ചാലും ഡൗട്ടായിരിക്കും. ഇവർ സത്യമാണോ കള്ളമാണോ പറയുന്നത് എന്ന സംശയത്തോടുകൂടിയായിരിക്കും ഇവർ എല്ലാവരെയും വീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. അവരുടെ കൂടെ കഴിയുന്നവർ എത്ര അൺകംഫർട്ടബിൾ ആയിരിക്കും. ആ വിശ്വാസം ഇല്ലായ്മ അല്ലെങ്കിൽ ലോകത്തിലുള്ളവരെ സംശയദൃഷ്ടിയോടുകൂടി നോക്കണം എന്ന വിശ്വാസ പ്രമാണമാണ് ആ വ്യക്തിയുടെ ജീവിത നില ഈ രീതിയിലാക്കിയത്. ചിലർ കരുതുന്നു ഏതെങ്കിലും ഫംഗ്ഷന് ലേറ്റായിട്ട് വന്നാൽ നമുക്ക് ബഹുമാനം ലഭിക്കുമെന്ന്. നമ്മുടെ ഓരോ വിശ്വാസങ്ങളും നമ്മുടെ ജീവിതം എത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഞാൻ ആരാണ് എന്ന ബിലീഫ് സിസ്റ്റം നമ്മുടെ ജീവിതം തന്നെ മാറ്റും. ഈ ജീവിതയാത്രയിൽ നമ്മൾ ധനവും സമ്പത്തും പേര് പ്രശസ്തി പദവി ഇതൊക്കെ സമ്പാദിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. 1-2 മാസം പ്രായമായ കുട്ടി എത്ര നിഷ്കളങ്കനാണ്? കാരണം ആ കുട്ടിക്ക് പദവികളോ നേട്ടങ്ങളോ വന്നു തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളും നടക്കുന്നില്ല. കുട്ടി വളരുന്തോറും മാതാപിതാക്കളെ തിരിച്ചറിയുന്നു, സഹോദരങ്ങൾ ബന്ധുക്കൾ ഒക്കെയാകുന്നു, പിന്നെ പഠിച്ച് ഡിഗ്രി നേടുന്നു, ജോലിയിൽ പ്രവേശിക്കുന്നു, അങ്ങനെ പല ലേബലുകൾ ആയി ഡെസിഗ്നേഷനുകൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു, പുതിയ ബന്ധങ്ങൾ വരുന്നു ജീവിതത്തിലേക്ക്. ഇതെല്ലാം വളരെ മനോഹരമായ നേട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ ആർജിച്ചെടുത്ത ഈ നേട്ടങ്ങളെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി ആക്കി കാണുമ്പോഴാണ് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മാറ്റം വരുന്നത്. അറിയാമോ, ഞാൻ ഈ പദവിയിലിരിക്കുന്ന ആളാണ്, ഇത് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതനുസരിച്ചായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം എന്ന് നമ്മൾ അവരെ പറയാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ പെരുമാറ്റം, ഇവിടെ നമ്മുടെ പദവിയെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയാക്കി മാറ്റി. സമൂഹവും പദവി അനുസരിച്ച് നമ്മളെ നോക്കിക്കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഈഗോ ഫോം ആകാൻ തുടങ്ങിയത്. ഈഗോ എന്നാൽ അറ്റാച്ച്മെൻറ്റ് ടു എ റോങ് ഇമേജ് ഓഫ് മൈസെൽഫ്, എൻ്റെ തെറ്റായ ഒരു ഇമേജിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് ഈഗോ. ഞാൻ നേടിയെടുത്ത പദവികളൊക്കെയാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണ, ആ പദവികളോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ പദവിയാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആ പദവിയോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്നോടുള്ള അറ്റാച്ച്മെൻറ്റായി മാറി ഞാൻ ഡോക്ടറാണ്, ഞാൻ ബിസിനസ്സുകാരനാണ്, ഞാൻ അച്ഛനാണ്, ഞാൻ ബോസാണ്, ഇങ്ങനെയുള്ള തെറ്റായ ധാരണ ഉള്ളിൽ വരികയും ഈ ധാരണകളോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഞാൻ അച്ഛനാണ് എന്നുള്ള അവബോധം ഉള്ളിൽ വരുമ്പോൾ കുട്ടി ഇങ്ങനെയായിരിക്കണം എന്നൊരു പ്രതീക്ഷയും ഒരു ചിത്രവും നമ്മുടെ മനസ്സിൽ ഫോമാകുന്നു. അച്ഛൻ കുട്ടി എന്നത് പദവിയുടെ ആധാരത്തിൽ
ഇടപഴകുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതിന് പകരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായി ആശയവിനിമയം നടത്തുന്നു എന്ന ചിന്തയിലാണ് എങ്കിൽ പ്രതീക്ഷകളില്ലാതെ തന്നെ നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കും. നമ്മൾ വീട്ടിൽ നിന്നും ഒരു ഓഫീസിലേക്ക് പോകുന്നു എന്ന് കരുതാം. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഡ്രൈവറോടൊപ്പം കാറിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവറോട് ഒരു രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ആ ഓഫീസിൽ എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള വാച്ച്മാനോട് ഒരു രീതിയിൽ സംസാരിക്കുന്നു. അതിനുശേഷം ആ ഉന്നത ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അദ്ദേഹത്തിനോട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നതെന്നിരിക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പദവിയുടെ റെസ്പെക്ട് നമ്മൾ വെക്കണം, പ്രോട്ടോക്കോൾ നമ്മൾ കീപ്പ് ചെയ്യണം. പക്ഷേ ഈ മൂന്ന് വ്യക്തികളോട് ഇടപഴകുമ്പോഴും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ട് എങ്കിൽ ഡ്രൈവറോടും വാച്ച്മാനോടും ഒക്കെ മാന്യമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കും. ഈഗോ എന്നത് ഒരു റോങ് ഇമേജ് മാത്രമല്ല, ആ തെറ്റായ ഇമേജിനോട് നമുക്കുള്ള അറ്റാച്ച്മെന്റും കൂടിയാണ്. ആ അറ്റാച്ച്മെന്റാണ് കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. പദവി ഉയർന്നതും താഴ്ന്നതുമാകാം, പക്ഷെ വ്യക്തി ഹയർ ആകുന്നുണ്ടോ അല്ലെങ്കിൽ താഴ്ന്നതാകുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക? ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു അഭിനേതാവ് വേറെ, അവർ അഭിനയിക്കുന്ന റോള് വേറെ, ഇത് രണ്ടിനെയും രണ്ടായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ഒരു രക്ഷിതാവ് സ്കൂളിൽ പോകുമ്പോൾ പ്യൂണിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല, അവരത് പ്രതീക്ഷിക്കുകയുമില്ല. പക്ഷേ ടീച്ചറോട് സംസാരിക്കുന്നത് പോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ. പക്ഷേ ഞാൻ മുതലാളി എന്ന് ചിന്തിച്ചാൽ ഡ്രൈവറായിട്ടേ മറ്റേയാളെ കാണാൻ സാധിക്കും. പ്യൂണിനോട് കയർത്തും സംസാരിക്കേണ്ട, ഉയർന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് അനാവശ്യ വിനയവും കാണിക്കേണ്ട. രണ്ട് സാഹചര്യത്തിലും സ്നേഹവും ബഹുമാനവും അന്തസ്സും നിലനിർത്തി സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രം മതി. പദവിയുടെ ആധാരത്തിൽ സംസാരിക്കുമ്പോൾ ഉള്ളിൽ വേദനയും വിഷമവും ഒക്കെ അനുഭവപ്പെടും. നമുക്കും മറ്റുള്ളവർക്കും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം നമ്മളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിവർത്തനപ്പെടുത്തണം. അതിനായി സ്വയം ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരെയും ബഹുമാനിക്കാൻ നമുക്ക് ശീലിച്ചു തുടങ്ങാം. ഓം ശാന്തി.